തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വരെ പോയി നാണം കെട്ട് വന്നിരിക്കുകയാണ് കേരളം. ഇതോടുകൂടി ഇപ്പോഴത്തെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പെട്ടിരിക്കുകയാണ്. മുൻ ധനമന്ത്രി തോമസ് ഐസക് വരുത്തിവെച്ച വിനകളാണ് ഇപ്പോൾ ബാലഗോപാലിന് അനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കടമെടുത്ത് മുടിപ്പിച്ചു വെച്ച തോമസ് ഐസക്കിനോടും അതിനെ ചൂട്ടുപിടിച്ച പിണറായിയോടും കട്ടക്കലിപ്പിലാണ് ബാലഗോപാൽ. എന്തായാലും കേന്ദ്രം ഇതിനെല്ലാം അറുതി വരുത്താൻ ഒരുങ്ങിയിരിക്കുകയാണ്. കേന്ദ്രത്തിന് വടി അങ്ങോട്ട് കൊടുത്ത അടി വാങ്ങിയിരിക്കുകയാണ് കേരളം. എന്തായാലും കടം വന്ന് കുമിഞ്ഞു കൂടിയതോടെ ഐസക്കും ബാലനും പിണറായി തമ്മിൽ ഇടഞ്ഞിട്ടുമുണ്ട്. മുഖ്യമന്ത്രിയും ധനമന്ത്രി കെ എൻ ബാലഗോപാലും തമ്മിൽ അഭിപ്രായ ഭിന്നതയ്ക്ക് വഴിമരുന്നിട്ടിട്ട് തോമസ് ഐസക്കിൻ്റെ മാനസപുത്രനായ കിഫ്ബിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുവാനുള്ള ഒരുക്കങ്ങൾ ധനമന്ത്രാലയത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. കേന്ദ്ര സർക്കാർ കിഫ്ബിക്കെതിരെ കർശന നിലപാട് സ്വീകരിച്ചതാണ് പ്രധാന വെല്ലുവിളിയായത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് കിഫ്ബിയെ പ്രതിസന്ധിയിലാക്കിയത്. കിഫ്ബി ഫണ്ട് വിനിയോഗത്തിൽ കർശന നിയന്ത്രണം കൊണ്ടുവരാനാണ് സർക്കാർ ധാരണ. 82,342 കോടി രൂപയുടെ 1073 പദ്ധതികൾക്കാണ് കിഫ്ബി ഇതുവരെ അനുമതി നൽകിയിട്ടുള്ളത്. കൂടുതൽ കടമെടുക്കുന്നതിന് അനുമതി തേടി സുപ്രീം കോടതിയെ സമീപിച്ച കേരളത്തിന് തിരിച്ചടിയായത് 2016 മുതൽ 2020 വരെ എടുത്ത അധിക കടമാണ്. 2016 മുതൽ 2020 വരെ ഐസക് ആയിരുന്നു ധനമന്ത്രി. ഈ കാലയളവിൽ എടുത്ത അധിക കടം പിന്നീടുള്ള വർഷങ്ങളിലെ കടപരിധിയിൽ കുറവ് വരുത്താൻ കേന്ദ്രത്തിന് അധികാരമുണ്ടായെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. 2021 മുതൽ വെട്ടിക്കുറച്ചത് 26,619 കോടിയുടെ കടപരിധിയാണെന്നും സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവിൽ വിശദീകരിച്ചിട്ടുണ്ട്. കേരളത്തിലെ ധനകാര്യ മാനേജ്മെന്റിലെ കെടുകാര്യസ്ഥത കാരണമുണ്ടായ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുവാൻ കഴിയില്ല എന്നും സുപ്രീം കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. 2016 മുതൽ 2020 വരെയുള്ള കാലയളവിൽ 14,479 കോടി രൂപ കേരളം അധിക കടമെടുത്തിട്ടുണ്ട് എന്നാണ് കേന്ദ്രം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഇത് കിഫ്ബിയിലൂടെ മാത്രമെടുത്ത കടമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിനു പുറമെ മറ്റു മാർഗങ്ങളിലൂടെയും സംസ്ഥാനം കടമെടുത്തിരുന്നു. 2016 മുതലുള്ള 4 വർഷങ്ങളിൽ കേരളം അധിക കടം എടുത്തിട്ടുണ്ട് എന്ന് സംസ്ഥാനം സമ്മതിച്ചിട്ടുണ്ട് എന്നും സുപ്രീം കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ 14 ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ എടുത്ത ഈ കടം 15 ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ വെട്ടിക്കുറയ്ക്കാനാകില്ല എന്നായിരുന്നു കേരളത്തിന്റെ വാദം. എന്നാൽ 15 ധനകാര്യ കമ്മീഷന്റെ തുടക്കം മുതൽ കേരളത്തിന്റെ കടപരിധി വെട്ടിക്കുറവ് വരുത്തുന്നുണ്ട് എന്ന കേന്ദ്രവാദം സുപ്രീം കോടതി തങ്ങളുടെ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 2021-22 സാമ്പത്തിക വർഷത്തിൽ 91,097.15 കോടിയും 2022-23 13,067.78 കോടിയും 23-24 43,054.72 കോടി രൂപയുമാണ് കടപരിധിയിൽ വെട്ടിക്കുറവ് വരുത്തിയിരിക്കുന്നത്. ഫലത്തിൽ തോമസ് ഐസക് ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ എടുത്ത അധിക കടത്തിന് 2 പിണറായി സർക്കാരിന്റെ കാലത്തെ കടപരിധിയിൽ 26,619 കോടിയുടെ വെട്ടിക്കുറവാണ് കേന്ദ്രം ഇതുവരെ വരുത്തിയത്. ഒരു ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ സംസ്ഥാനം കൂടുതൽ കടമെടുത്താൽ അടുത്ത ധനകാര്യ കമ്മീഷന്റെ കാലയളവിലെ കടപരിധിയിൽ കേന്ദ്ര സർക്കാരിന് കുറവ് വരുത്താമെന്നാണ് തങ്ങളുടെ പ്രാഥമിക വിലയിരുത്തലെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. ഇക്കാര്യത്തിൽ അന്തിമ തീർപ്പ് കൽപ്പിക്കേണ്ടത് കേരളം നൽകിയ സ്യൂട്ട് ഹർജിയിൽ ഭരണഘടനാ ബെഞ്ചാണെന്നും കോടതി തങ്ങളുടെ ഉത്തരവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭരണഘടനാ ബെഞ്ചിൽ പോയിട്ട് കാര്യമില്ല എന്ന് സർക്കാരിന് നന്നായി അറിയാം. കിഫ്ബി വഴിയെടുത്ത കടം പൊതുകടത്തിൽ ഉൾപ്പെടുത്തിയ കേന്ദ്ര നടപടിയും കേരളം സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തിരുന്നു. കടമെടുക്കാൻ സംസ്ഥാനങ്ങളെ അനുവദിക്കുന്ന ഭരണഘടനയുടെ 293 അനുച്ഛേദവുമായി ബന്ധപ്പെട്ട വിഷയമാണിതെന്ന് ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, കെ വി വിശ്വനാഥൻ എന്നിവരുൾപ്പെട്ട 2-അംഗ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ഹർജി ഉയർത്തുന്ന 6 ചോദ്യങ്ങളാണ് 5-അംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടത്. കടമെടുക്കുവാനുള്ള സംസ്ഥാന അവകാശത്തിന് കേന്ദ്രത്തിന് എത്രത്തോളം ഇടപെടാം എന്ന് ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കും. പൊതുകടത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നതിലും 5-അംഗ ബെഞ്ച് വാദം കേൾക്കും. കൂടുതൽ കടമെടുക്കുവാനുള്ള ഇടക്കാല ഉത്തരവും കേരളം തേടിയിരുന്നു. എന്നാൽ കോടതി ഇടപെടൽ വഴി കൂടുതൽ സഹായം കേരളത്തിന് ഇതിനകം കിട്ടിയെന്ന് 2-അംഗ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. 13,600 കോടി രൂപ കേരളത്തിന് കേന്ദ്രം നൽകാൻ തയ്യാറായി. 5,000 കോടി കൂടി നൽകാമെന്ന വാഗ്ദാനവും കിട്ടി. ഈ സാഹചര്യത്തിൽ ഇടക്കാല ആശ്വാസത്തിന് ഉത്തരവിടാനാകില്ല എന്നും കോടതി വ്യക്തമാക്കി.